എല്ലാവർക്കും വേണ്ട സാധനങ്ങളെല്ലാം നമ്മൾ ആ സിനിമയിൽ പാക്ക് ചെയ്തിട്ടുണ്ട്. ആ അതെ, മൂന്നെണ്ണം. പണ്ടത്തെ ഒരു എപ്പിസോഡ് ഉണ്ടായിരുന്നു, ഒരു കോഴീനെ കൊല്ലണ സംഭവില്ലേ, കുട്ടിക്കാലത്ത് ചെയ്തതാണ്. നമ്മുടെ മോര് നാല് മൂന്ന് വയസ്സ് അറിയില്ല പ്രായത്തിലെ പൈതൽ പതയെടുത്തിട്ട് അതിന് ഞാൻ പറഞ്ഞിരുന്നു 10 ദിവസം ഇങ്ങനെ എനിക്ക് കുതിര വേണമെന്ന് പറഞ്ഞു, കുതിരക്ക് 5000 രൂപ ചെലവുണ്ടത്. Hi, hello viewers, you're watching Jango Space and this is me, Faustina here. എന്റെ കൂടെ ഇന്ന് ജോയിൻ ചെയ്തിട്ടുള്ളത് ഒന്നല്ല രണ്ടല്ല മൂന്നല്ല നാല് പേരാണ്. ഇവരെ പ്രത്യേകിച്ച് അങ്ങനെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമൊന്നുമില്ല, ബിക്കോസ് മലയാളികൾ എപ്പോഴും നെഞ്ചിൽ കൊണ്ടു നടക്കുന്ന നാല് പേരാണ്. നമ്മുടെ സ്വന്തം ടോവിനോ ചേട്ടൻ, സുരഭി ചേച്ചി, ജിത്തൻ ചേട്ടൻ ആൻഡ് ഹരീഷ് ചേട്ടൻ. അപ്പൊ നാല് പേർക്ക് വെൽക്കം ടു ദി ഷോ. താങ്ക് യു. ശരിക്കും ജിത്തൻ ചേട്ടനെയും ഹരീഷ് ചേട്ടനെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. പക്ഷെ ടോവിനോ ചേട്ടനും സുരഭി ചേച്ചനെ ഞാൻ മുന്നേ കണ്ടിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവില്ല, ബിക്കോസ് നിങ്ങൾ കണ്ടില്ലല്ലോ നമ്മുടെ വനിതാ ഫിലിം അവാർഡ്സ് അല്ലേ ഇപ്പൊ കഴിഞ്ഞത്. അപ്പൊ ഞാൻ എന്റെ റെഡ് കാർപ്പറ്റ് ആങ്കറിങ് ചെയ്തായിരുന്നു. അപ്പൊ ഞാൻ നിങ്ങളെ കിട്ടും എന്ന് വിചാരിച്ചിരുന്നു, പക്ഷെ കിട്ടിയില്ല. ചേട്ടൻ ലേറ്റ്, സ്വല്പം അധികം നേരത്തെ വന്നിട്ടുണ്ടാവും. ആ ഞാൻ ചേച്ചിനെ തലേ ദിവസം കണ്ടായിരുന്നു, മറ്റേ പ്രോഗ്രാമിന് എന്തോ റിഹേഴ്സലോ ഷൂട്ട് എന്തോ കണ്ടിരുന്നു. അപ്പൊ നിങ്ങൾ എനിക്ക് റെഡ് കാർപ്പറ്റ് കിട്ടിയില്ല. അപ്പൊ ഞാൻ വിചാരിച്ചു ഒന്ന് ഇന്റർവ്യൂ എടുത്താൽ കൊള്ളാമായിരുന്നു എന്നൊക്കെ എനിക്ക് ഉണ്ടായിരുന്നു. അപ്പൊ ഇന്ന് ചിങ്ങം ഒന്ന് ജാംഗോ സ്പേസ് എന്റെ ഫസ്റ്റ് ഇന്റർവ്യൂ, അത് നിങ്ങളാന്ന് കൂടെ പറഞ്ഞപ്പോ അയ്യോ ഭയങ്കര എക്സൈറ്റഡ് ആണ്. അത് നമ്മുടെ ARM പ്രൊമോഷൻ അല്ല, നമ്മുടെ ARM പ്രൊമോഷനാന്ന് കൂടെ പറഞ്ഞപ്പോ നിങ്ങളുടെ ഇത്ര നാളത്തെ ഡെഡിക്കേഷനും അതിന്റെ ഒരു റിസൾട്ട് വരാൻ പോവാ, അപ്പൊ അതിന് നിങ്ങളുടെ കൂടെ ജോയിൻ ചെയ്യാന്നും കൂടെ പറഞ്ഞപ്പോ എനിക്ക് ഭയങ്കര ഹാപ്പി ആയിരുന്നു. അപ്പൊ വൺസ് അഗൈൻ നാല് പേർക്കും വെൽക്കം. താങ്ക് യു. ഇപ്പൊ നമ്മുടെ മൂവിനെ പറ്റി പറയുമ്പോ ARM, ഓക്കെ. അപ്പൊ ഞാൻ ഇതിനെ പറ്റി ഇങ്ങനെ സെർച്ച് ചെയ്ത സമയത്ത് ഞാൻ നമ്മുടെ വിക്കിപീഡിയയിൽ ഞാൻ കണ്ടൊരു സംഭവം, അത് മൂന്ന് ജനറേഷൻസിലുള്ള ഹീറോസിനെ റെപ്രസെന്റ് ചെയ്യുന്നു ടോവിനോ ചേട്ടനാണ് അത് ചെയ്യണത്. അപ്പൊ ഇതിലകത്ത് ഇവരെന്തോ ഒരു നിധി പ്രൊട്ടക്ട് ചെയ്യണു എന്നൊരു ഇത് ഞാൻ കോട്ട്ലൈൻ ഞാൻ വായിച്ചായിരുന്നു. ഇല്ലേ, നിധിയായിട്ട് ഒരു ബന്ധമില്ല, ഈ മൂന്ന് ജനറേഷനിലെ ആൾക്കാർ എന്തോ ലാൻഡോ എന്തോ പ്രോപ്പർട്ടി എന്തോ ട്രഷറി ചെയ്ത് പ്രൊട്ടക്ട് ചെയ്ത് വെക്കണു എന്നൊരു ഇത് ഞാൻ അങ്ങനെയല്ല, പക്ഷെ വേറൊരു പരിപാടിയാണ്. അവരുടെ ഒരു ട്രാവൽ ആണ്. ഓക്കേ, ഈ നിധി ആയിട്ട് ഒരു കണക്ഷനും ഇല്ല, പറ്റില്ല. എന്താ പറയാ, ഈ മൂന്ന് ക്യാരക്ടേഴ്സില് ഒരു ക്യാരക്ടർ തുടങ്ങി വെക്കുന്ന ഒരു മിഷൻ എല്ലാരും കംപ്ലീറ്റ് ചെയ്തു അവസാനത്തും. ഇപ്പൊ എന്തായാലും നിധി എന്ന് പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ ഒരു കാര്യം ചോദിക്കാം, ഞാൻ ഒരെണ്ണം പ്രിപ്പയർ ചെയ്ത് നിധി ഇല്ല എന്ന് പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ എന്തായാലും ചോദിക്കാം, എന്തായാലും കഷ്ടപ്പെട്ട് പ്രിപ്പയർ ചെയ്ത് വന്നില്ലേ. നിധി ഉണ്ടല്ലോ എല്ലാവരുടെ ലൈഫിലപ്പോ ഒരു നിധി കാണൂലേ. ഇപ്പൊ ചിലപ്പോ ചിലർക്ക് അവരുടെ കരിയർ ആയിരിക്കും, ചിലർക്ക് അവരുടെ പാഷൻ ആയിരിക്കും, ചിലർക്ക് ഫാമിലി ആയിരിക്കും. ചേട്ടന്റെ ലൈഫിൽ ചേട്ടന്റെ നിധി എന്താണ്? ചേട്ടൻ ഇങ്ങനെ ഞാൻ അങ്ങനെ ഭയങ്കര എന്തെങ്കിലും മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള സാധനങ്ങളല്ല കേട്ടോ, ഞാൻ ഞാൻ ഉദ്ദേശിക്കുന്നത് അങ്ങനെ എന്തെങ്കിലും ഒരു സാധനമൊക്കെ ഞാൻ സൂക്ഷിച്ചു വെച്ചാലും കുറച്ച് കളയുമ്പോൾ എന്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകും. അത് എത്ര നമ്മൾ സൂക്ഷിച്ചാലും അത് അങ്ങനെ ഒരു മെമ്മറി ഉള്ളതാണെങ്കിൽ പോലും അതൊക്കെ പോകും. ഞാൻ അതിനേക്കാളും അത് സൂക്ഷിക്കുന്നത് റിലേഷൻഷിപ്സ് ആണ്, ആൾക്കാരുമായിട്ടുള്ള ഫ്രണ്ട്സും ഫാമിലിയും ഒക്കെ ആവാം. അതാണ് ഗുഡ് ആൻസർ ആയിരുന്നു. അപ്പൊ ചേട്ടാ ഈ പറഞ്ഞ പോലെ ഓ ബ്രില്ലിയന്റ്, ഇതായിരുന്നു ഉദ്ദേശ ഉത്തരം.
സ്ട്രെങ്തും വീക്ക്നെസ്സും പറയുക. സ്ട്രെങ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നന്നായിട്ട് അത് ചെയ്ത് ചെയ്യുന്നില്ല. വീക്ക്നെസ് ഞാനൊരു വർക്കഹോളിക്കാണ്. ഓക്കെ, അപ്പോ ഇപ്പൊ ചേട്ടൻ പറഞ്ഞ പോലെ മൂന്ന് ക്യാരക്ടേഴ്സ് ആണല്ലോ ഇതിലത്ത് ചേട്ടൻ പ്ലേ ചെയ്തിട്ടുള്ളത്. അപ്പൊ ചിലർ ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഇപ്പൊ ഒരു ക്യാരക്ടർ നിന്ന് പുറത്തിറങ്ങാൻ തന്നെ കുറെ ടൈം എടുക്കുന്നു. ഇപ്പൊ ദിലീപേട്ടനാണെങ്കിലും പറഞ്ഞിട്ട് ചാന്തുകുട്ടി ഒരു ക്യാരക്ടർ ചെയ്തിട്ട് അതിൽ നിന്ന് പുറത്തേക്ക് വേണമെങ്കിൽ കുറെ സമയം എടുക്കും, ആ സിനിമ കഴിഞ്ഞിട്ടും ആ ഒരു ക്യാരക്ടർ കൂടെ ഉണ്ടായിരുന്നു. അപ്പൊ മൂന്ന് ക്യാരക്ടറൊക്കെ ചെയ്യാന്ന് പറയുമ്പോൾ ഈ പോസ്റ്റർ കാണുമ്പോൾ തന്നെ അറിയാം മൂന്ന് ഡിഫറെന്റ് ലുക്സ് ആണ്. അപ്പൊ മൂന്ന് ഡിഫറെന്റ് ക്യാരക്ടേഴ്സ് ആയിരിക്കും എന്ന് ഞാൻ ഊഹിക്കുന്നു. ഇതെന്ന് വെച്ചാൽ നമ്മൾ ഈ മൂന്ന് ക്യാരക്ടേഴ്സിന് ക്യാരക്ടറിനെ ഭയങ്കരമായിട്ട് കാരി ചെയ്ത് മെത്തേഡ് ആക്ടർ അങ്ങനെ അല്ല, നമ്മൾ കുറച്ചും കൂടി ഇതിനെ ക്യാരക്ടേഴ്സിനെ പഠിക്കുകയാണ് ചെയ്തത്. ആ ക്യാരക്ടേഴ്സിനെ പഠിച്ച് അതെങ്ങനെയായിരിക്കും അവർ നിപ്പം നടത്തുന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് പ്രോപ്പർ നമ്മൾക്ക് നോട്ട്സ് ഉണ്ടായിരുന്നു. ആ സ്ക്രിപ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ സ്ക്രിപ്റ്റിൽ മുഴുവൻ നമ്മൾ കുത്തി കുറിച്ച് എനിക്കതൊക്കെ പുതിയ അനുഭവമാണ്, ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല. അപ്പൊ അത് കാരണം കൊണ്ട് നമ്മള് ഒരേ സമയം നമ്മൾ ഇതിന്റെ മെത്തേഡും ഉപയോഗിക്കുന്നുണ്ട്, അതേസമയം നമ്മൾ ടെക്നിക്സ് യൂസ് ചെയ്യുന്നുണ്ട്. കാര്യം എന്ന് വെച്ചാൽ ഒരു ക്യാരക്ടർ കഴിഞ്ഞ് ഒരു പത്ത് ദിവസം കഴിഞ്ഞിട്ട് നമ്മളെല്ലാം മൂന്നും മൂന്നായിട്ടാണ് ഷൂട്ട് ചെയ്തത്. അങ്ങനെ ഇടയ്ക്ക് അങ്ങനത്തെ പരിപാടിയൊന്നും ഇല്ല. ഓരോ ലുക്ക് ഒരെണ്ണത്തിനിടയ്ക്ക് എനിക്ക് പത്ത് ദിവസം ഗ്യാപ്പ് കിട്ടി, ഒരെണ്ണത്തിനിടയ്ക്ക് അജയ് നാല് ദിവസം, കുഞ്ഞിക്കളും തമ്മിൽ നാല് ദിവസം അല്ല നാല് മണിക്കൂർ കിട്ടി. പത്തര വരെ ഷൂട്ട് ചെയ്ത് തിരുവനന്തപുരത്ത് നമ്മൾ കാരക്കുടക്ക് ഷിഫ്റ്റ് ചെയ്ത് അവിടെ എത്തി, വേറെ വിഗൊക്കെ വെച്ച് താടിയൊക്കെ മേടിച്ചു മീജൊക്കെ വെച്ച് കുഞ്ഞുങ്ങളെത്തി റാൻഡം ടു അവിടെ എത്തിയതാണ്. എന്താണ് ക്യാരക്ടർ എന്നുള്ളത് നേരത്തെ നമുക്ക് അങ്ങനെ ഭയങ്കരമായിട്ട് ക്യാരക്ടർ സ്വാഭാവികമായിട്ടും നമ്മൾ ഏത് സിനിമ ചെയ്താലും ആ സിനിമയും ആ സിനിമയിലെ കഥാപാത്രവും ഒക്കെ നമ്മളിൽ എന്തെങ്കിലുമൊക്കെ ഇമ്പാക്റ്റുകൾ ഉണ്ടാക്കുമല്ലോ. നമ്മൾ ചിലപ്പോൾ കുറെ സമയം നമ്മൾ ആ കഥാപാത്രത്തിന്റെ പോയിന്റ് ഓഫ് വ്യൂ നിന്ന് ചിന്തിക്കുകയല്ലേ. ആ പക്ഷെ അതെന്നെ എന്റെ ജോലിയെ തടസ്സപ്പെടുത്തുന്ന രീതിയിലോ ജീവിതത്തിനെ തടസ്സപ്പെടുത്തുന്ന രീതിയിലോ ഇതുവരെ ഉണ്ടായിട്ടില്ല. പക്ഷെ എല്ലാം നമ്മളുടെ മെമ്മറിയിൽ ഒരു കോണില് ഈ ക്യാരക്ടർ എന്താണെന്നുള്ള സ്റ്റോറി ഇത് ഉണ്ടാവുമല്ലോ. കാര്യം ഒരു ക്രാഷ് കോഴ്സ് പോലെ നമ്മൾ ഈ ജീവിതങ്ങളൊക്കെ ജീവിച്ചു തീർക്കാണല്ലോ ക്യാമറയുടെ മുമ്പിലാണെങ്കിൽ പോലും. നമ്മൾ അല്ല ബേസിക്കലി ഇപ്പൊ മണിയൻ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇപ്പൊ മണിയന്റെ ഷെയ്ഡ്സ് വേറെ ഒന്നിലേക്ക് വരുന്നതോ അങ്ങനെ 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 അധികം ഇല്ല. വരാതിരിക്കാനാണ് നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നത്. അതവിടെ കഴിഞ്ഞു. അപ്പൊ ലുക്ക് മാറുമ്പോ തന്നെ ആ ക്യാരക്ടറിലോട്ട് കയറി കഴിഞ്ഞു. പിന്നെ ആ പ്രിമൈസും ആ ലുക്കിൽ വരുന്നതും നേരത്തെ ഉള്ള ആക്ടേഴ്സ് ആയിരിക്കൂല പുതിയ ഏറിയയിലുള്ളത്. നമുക്ക് കുറെയൊക്കെ ഈ ലുക്ക് മാറ്റുമ്പോ തന്നെ രാവിലെ കണ്ണാടി നോക്കുമ്പോ തന്നെ പ്രത്യേകിച്ച് നമുക്ക് ഈ ഫേഷ്യൽ ഹെയർ നിങ്ങൾക്ക് അങ്ങനെ തോന്നണമെന്നുണ്ടെങ്കിൽ മുടിയൊക്കെ വെട്ടേണ്ടി വരും. അല്ലെങ്കിൽ ഇതിപ്പോ രാവിലെ എഴുന്നേറ്റ് പല്ല് വെക്കാൻ വേണ്ടി നിൽക്കുമ്പോ തന്നെ അത് കുറെ നാൾ താടി വെച്ച് നടന്നിട്ട് പെട്ടെന്ന് ഒരു ദിവസം രാവിലെ ക്ലീൻ ഷേവ് അടിച്ചിട്ട് പിറ്റേ ദിവസം രാവിലെ ഓ ഞാൻ ഷേവ് ചെയ്തിരുന്നല്ലേ എന്ന് തോന്നുന്ന വ്യത്യാസമല്ലേ. അതിന്റെ കുറച്ചും കൂടെ ഒരു എക്സ്റ്റന്റ് സാധനം കിട്ടും നമുക്ക്. എല്ലാ ദിവസവും കാണുമ്പോ നമുക്ക് ആ ഇത് ഇതാണ് ഞാൻ താടിയുള്ളതാണ്, താടിയുള്ളപ്പോഴും താടി ഇല്ലാത്തപ്പോഴും എന്റെ ചിരി വരെ ഡിഫറെന്റ് ആയിരിക്കും. ഓക്കെ ജിതിൻ ചേട്ടാ, സുഖല്ലേ? ഹാപ്പി അല്ലേ? അപ്പൊ ചേട്ടൻ എന്ന് പറയുമ്പോ എനിക്ക് ചേട്ടൻ്റെ അടുത്ത് ഭയങ്കര റെസ്പെക്ട് തോന്നിയ കാര്യം വെച്ചുകഴിഞ്ഞാൽ ഞാൻ ഇങ്ങനെ ചേട്ടനെ പറ്റി ആദ്യം വന്നപ്പോഴേ പറഞ്ഞു നാലു പേരെയും കേരളത്തിന് അറിയുന്ന എന്നെ ആർക്കും അറിയത്തില്ല. എനിക്ക് ഭയങ്കര റെസ്പെക്ട് തോന്നിയ കാര്യം അത്, കാരണം 6 years എടുത്തു ചേട്ടൻ ഈ ഒരു മൂവി ചെയ്യാൻ വേണ്ടിയിട്ട്. 6 ആക്കി തന്നിരിക്കുന്നു, 8 years എടുത്തു ചേട്ടന്. അപ്പം എനിക്ക് ഭയങ്കര റെസ്പെക്ട് തോന്നിയ കാര്യമാണ്. കാരണം എന്ന് വെച്ചുകഴിഞ്ഞാൽ ഞാനൊക്കെ ആണെങ്കിൽ എനിക്കൊരു കാര്യം അധികം ഇങ്ങനെ കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടാണ് പരിപാടി ഒന്നുമില്ല. ഇപ്പൊ ചെയ്യുകയാണെങ്കിൽ ഇപ്പൊ ഔട്ട് പോകണം. പ്രത്യേകിച്ച് ഒരു ഫസ്റ്റ് ഡയറക്ടർ ഫസ്റ്റ് ചേട്ടൻ ഒരു ഡയറക്ഷനിൽ ചെയ്യണം മൂവി എന്ന് പറയുമ്പോൾ നമുക്കൊരു ഉള്ളിൽ ഒരു ആഗ്രഹം ഉണ്ടാവില്ലേ, പെട്ടെന്ന് അത് ഓഡിയൻസിലേക്ക് എത്തണം, വേഗം ആൾക്കാരത് കാണണം എന്നൊക്കെയുള്ള സംഭവം ഉണ്ടാവില്ലേണ്ടായിരുന്നു. അല്ല പക്ഷേ എല്ലാത്തിനും ഞാൻ വിശ്വസിക്കുന്നത് എല്ലാത്തിനും ഒരു സമയമുണ്ട്, ആ സമയത്തെ നടക്കത്തുള്ളൂ എത്ര ചാടിത്തുള്ളി ആയാലും. കൊണ്ടാണ് നമുക്ക് കുറച്ചും കൂടെ ചെറിയൊരു സിനിമ വരണം നീ ചെയ്യുന്നതിനെ പറ്റി ആലോചിച്ചിട്ട് ഇല്ല അവനത് പരാതിയായിട്ടും പറഞ്ഞിട്ടില്ല, എന്റെ അടുത്ത് വെയിറ്റ് ചെയ്യാണ് നമ്മളെ. അതിലങ്ങനെ ഒരു റിഗ്രറ്റും ഇല്ല, കാരണം
ഇപ്പം ചിന്തിക്കുമ്പോഴത്തേക്കും നമ്മളത് എപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഒരു രണ്ടോ മൂന്നോ വർഷത്തിന് മുന്നേ നടന്നിരുന്നെങ്കിൽ ഇതുപോലത്തെ ഒരു സിനിമ ആവത്തില്ല, വേറൊരു സിനിമയാണ്. ഇപ്പം നമ്മള് ഭയങ്കര ഹാപ്പിയാണ്, നമുക്കും കുറെ പഠിക്കാൻ പറ്റി. അതായത് സംസാരിച്ച് തുടങ്ങിയ സമയം മുതൽ ഈ സമയങ്ങളിലെല്ലാം ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരുന്നു, സുഹൃത്തായിട്ടും ഞാനും. ഇപ്പൊ സുഹൃത്തണ്ഠന് അത് എഴുതി ഒരു ലൈഫ് ഫോമിലോട്ട് എത്തിക്കുന്ന പോലെ തന്നെ ഒരു നമുക്ക് ARM എന്ന് പറയുന്ന ഒരു കുട്ടീനെ പോലെ, അപ്പൊ അതിന്റെ ഒരു വളർച്ച നമ്മള് അടുത്ത് എൻജോയ് ചെയ്തു. അത്രയും നമുക്കത് സമയമെടുത്തു, ബട്ട് ദ ഫൈനൽ ഔട്ട്പുട്ടിൽ നമ്മളെല്ലാരും ഹാപ്പിയാണ്. ബാക്കി ഇനി ജനങ്ങളാണ് അത് തീരുമാനിക്കേണ്ടത്. പോസ്റ്റർ നല്ല, ഈ ട്രെയിലർ ടീസർ കാണുമ്പോ തന്നെ നമുക്കറിയാം അത് ഭയങ്കര പ്രോമിസിംഗ് ആണ്. സംതിങ് ഈസ് ഗോയിങ് ടു കം എന്നുള്ള സംഭവം. അങ്ങനൊരു അമിത പ്രതീക്ഷ ഇല്ലാതെ ഒരു ഒരു ഗ്രാമപടം, ഒരു മലയാളം പടമായിട്ട് തന്നെ കാണണം. അത് ആരും ബാഹുബലി അങ്ങനെ വേറൊരു കമ്പാരിസനും ഇല്ലെങ്കിലായിരിക്കും ഈ സിനിമയ്ക്ക് ഏറ്റവും നല്ലത്. ഈ സിനിമ എങ്ങനെയുണ്ടെന്ന് അറിയാൻ വേണ്ടിട്ട് ഇപ്പം നമുക്ക് മുമ്പ് ബ്രഹ്മയുഗത്തിന് മുമ്പ് പറഞ്ഞ കാര്യമുണ്ട്, പ്രതീക്ഷയൊക്കെ ആരുടെ, ഞങ്ങളല്ല ആ പ്രതീക്ഷ ഉണ്ടാക്കുന്നത്, പ്രേക്ഷകരുടെ മനസ്സിന് പ്രതീക്ഷയായിട്ട് ഇങ്ങനെ വരികയാണ്. അങ്ങനെ വരുമ്പോ എന്ന് വെച്ചാൽ ആ പ്രതീക്ഷിക്കാത്തത് കിട്ടിയില്ലെങ്കിൽ ഇത് എന്റെ നമ്മള് ഞാൻ ആദ്യമായിട്ട് സംവിധാനം ചെയ്യുന്ന എല്ലാം അങ്ങനെ ആർക്കും പ്രതീക്ഷയൊന്നുമില്ല. പക്ഷെ എല്ലാരും പറയുന്നുണ്ട് ഭയങ്കര ഇത് എക്സ്പെക്ടേഷൻ ഉണ്ട്, എക്സ്പെക്ടേഷൻ എന്താണ് ഈ എക്സ്പെക്ടേഷൻ എന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല സത്യമായിട്ട്. നമ്മള് കുറച്ച് ആ ഒരു ടീസർ മാത്രമേ, പിന്നെ ഈ പറയുന്ന എല്ലാവർക്കും വേണ്ട സാധനങ്ങളെല്ലാം നമ്മൾ ആ സിനിമയിൽ പാക്ക് ചെയ്തിട്ടുണ്ട്. ആ അതെ, മൂന്നെണ്ണം. ഓ അത് സാധാരണ ഈ ടോവിനോ ചേട്ടൻ പടം എന്ന് പറയുമ്പോ എല്ലാരും റൊമാൻസ് ആണ് വെയിറ്റ് ചെയ്തിരിക്കുക. മൂന്ന് റൊമാൻസ് അല്ല, ഇതില് മൂന്ന് റൊമാൻസ് എന്ന് പറയുമ്പോ അത് ഭയങ്കര അട്രാക്ട് ചെയ്യുന്ന ഒരു പോയിന്റ് അല്ലേ. അതെ, ഇതൊരു ഒരു ലവ് സ്റ്റോറിയാണ്, അത് അങ്ങനത്തെ ഒരു ഫാന്റസി, റൊമാന്റിക് ഫാന്റസി അഡ്വഞ്ചർ. അജയന്റെ പ്രണയം ആണ് ഇതിനകത്തുള്ള ഈ മെയിൻ ഇത്. പക്ഷെ അതിനകത്ത് പോകുന്ന രണ്ട് പ്രണയങ്ങളും കൂടെ ഉണ്ട്, രണ്ടും അത് രണ്ടും ഫ്ലാഷ് ബാക്ക് സീക്വൻസുകളാണ്. അപ്പൊ അത് അത്രേ കാണത്തുള്ളൂ. സിനിമ എന്ന് പറയുന്നത് ഈ പ്രസന്റ് ടൈം എന്ന് പറയുന്നത് അജയനാണ്. അപ്പൊ അജയൻ എന്ന് പറയുന്ന ഒരു സാധാരണക്കാരനാണ്. അപ്പൊ ആ സാധാരണക്കാരനുണ്ടാവുന്ന ലൈഫിൽ സംഭവിക്കേണ്ട എല്ലാ കാര്യങ്ങളും സംഭവിച്ചിട്ടുള്ള അയാളുടെ ഒരു ജേണിയാണ്. അതില് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ ആ ആളുടെ ആൻസിസ്റ്റേഴ്സ് വരുന്നു എന്നുള്ളതാണ് ഇതിനകത്തുള്ള ഈ പുട്ടിനിടയിൽ പീര പോലെ ഇപ്പൊ ചേട്ടൻ പറഞ്ഞ പോലെ തന്നെ എട്ടോവിനോ ചേട്ടൻ നേരത്തെ പറഞ്ഞു ഒരു ബിഗ് ബഡ്ജറ്റ് മൂവി വേണ്ടാന്ന് ആദ്യം പറഞ്ഞായിരുന്നു. അത് എന്നെ സ്ട്രൈക്ക് ചെയ്ത പോയിന്റ്, കാരണം ചേട്ടൻ നേരത്തെ പറഞ്ഞു ഫസ്റ്റ് ഡയറക്ഷൻ ആണ് അത്, ഇത്ര ഒരു ബിഗ് ബഡ്ജറ്റ് മൂവി, അതൊരു 3D മൂവി. പിന്നെ ടോവിനോ ചേട്ടൻ യാതൊരു സിനിമാ പാരമ്പര്യം ഇവനത് അവന്റെ ആ ഒരു എന്താ പറയാ ആ കാത്തിരുന്ന് അവൻ അതിനെ പെർസ്യൂ ചെയ്യുന്നു കൺസിസ്റ്റന്റ് ആയിട്ട്. അതിനെ അതാ ഞാൻ പറഞ്ഞ കൺസിസ്റ്റൻസി കൊടുക്കണ ഒരു കൈയടി. ഇത് കംപ്ലീറ്റ് ഞാൻ ഒറ്റയ്ക്കുള്ള ഇതല്ല, ഇതിന് ARM എന്ന് പറയുന്നത് തന്നെ ഇപ്പൊ സുഹൃത്തായിട്ടാണെങ്കിലും ആക്ടേഴ്സ് ആണെങ്കിലും ടെക്നീഷ്യൻസ് ആണെങ്കിലും എല്ലാ ക്രൂവിലുള്ള എല്ലാരും കൂടെ ചേരുമ്പോഴത്തേക്ക് ഉണ്ടാവുന്ന ഒരു, വർഷങ്ങൾക്ക് മുമ്പ് ഈ പടത്തിലേക്ക് ഇന്നായിട്ടുള്ള ആൾക്കാർ ഈ മൊമെന്റ് വരെയും ഈ പടത്തിൽ ഇന്നാണ് ഇതിന് വേണ്ടിട്ട് ഇപ്പോഴും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഏതെങ്കിലുമൊക്കെ രീതിയിൽ എന്നുള്ളതാണ്. സുഹൃത്തേട്ടനാണെങ്കിലും കാസർഗോഡ് നിന്ന് എറണാകുളത്ത് ഇപ്പൊ വന്നിരിക്കുന്നത് ഇതിന്റെ പ്രൊമോഷൻ അല്ലെങ്കിലും ഇപ്പൊ കഴിഞ്ഞ ആഴ്ച ഒക്കെ ഇവിടെ ഉണ്ടായിരുന്നു. എനിക്ക് ഡബ് ചെയ്യണമെങ്കിലും ഡബ് കറക്ഷൻ ചെയ്യണമെങ്കിലും ഞാൻ പറയും സുഹൃത്തേട്ടൻ ഉണ്ടാവണം കാര്യം, എനിക്ക് ആ സ്ലാങ്ങും ഒക്കെ കറക്റ്റ് ആയിട്ട് പറയാനായിട്ട്. അപ്പൊ എല്ലാവരും ഇതിനകത്ത് വരെ ഇൻവോൾവ് ആണ്. ഇതിനകത്ത് ഇവന്റെ ഡയറക്ഷൻ ടീമിൽ തന്നെ നമ്മുടെ മൊയ്തീൻ മുതൽ കൂടെ ഉണ്ടായിരുന്ന ശരത്തും ശ്രീജിത്തും കൂടാതെ ബാക്കിയുള്ളവരും എത്ര വർഷമായെന്ന് പറയാം ഈ സിനിമയുടെ കൂടെ നിൽക്കുന്നു. അവര് ബേസിക്കലി കൊറേ എടുത്തതാണ് അദ്ദേഹത്തിന്റെ ഒരു, അല്ല കൊറേ പേര് ഇത് എന്തെങ്കിലും നടക്കൂ അല്ലെങ്കിൽ ഇത് സത്യം ഉള്ളതാണോ എന്നൊക്കെ നമ്മൾ കൊറേ കേട്ട് കേട്ട് കേട്ട്. പക്ഷെ അപ്പോഴും ഇവരെല്ലാം എന്റെ കൂടെ ഉണ്ടായിരുന്നു ഇത്രയും നാള്. ഇപ്പം ഇപ്പൊ ഇവരെല്ലാരും ഇപ്പൊ സുരഭി ആണെങ്കിലും ഹരീഷ് ആണെങ്കിലും ടോവി ആണെങ്കിലും ഇവരെല്ലാം എന്നെ ഓരോ പോയിന്റിലും വിളിച്ചിട്ട് എന്താണ് അപ്ഡേറ്റ് എന്ന്, പല പ്രശ്നങ്ങളുണ്ടെങ്കിലും
എല്ലാരും ഇടക്കിടക്ക് വിളിച്ചിട്ട് എന്താണ് എങ്ങനെ പോകുന്നു, പ്രോഗ്രസ് എന്താണെന്ന് ചോദിക്കാറുണ്ട്. എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഇവനെ മുമ്പിൽ ഒരിക്കലും മുങ്ങി നടക്കേണ്ടി വന്നിട്ടില്ല. മുങ്ങി നടക്കേണ്ടി വരില്ല എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞ ഡേറ്റ് നമുക്കൊരു കുറ്റബോധം തോന്നുന്നുണ്ടോ, ഇവന്റെ ഞാൻ പടം എന്നാ തുടങ്ങാം, നമുക്ക് പ്രിപ്പറേഷനും സമയം വേണം, പ്രൊഡക്ഷനും ഇച്ചിരി ബിഗർ ആവണം. അപ്പൊ നമ്മളിത് ഇത് ഹാപ്പൻ ചെയ്യേണ്ട ഒരു സിനിമയാണ്, നമുക്ക് തല്ലിപ്പിടിപ്പിക്കാൻ പറ്റില്ല, അത് ഹാപ്പൻ ചെയ്യേണ്ട സിനിമയാണ്. അപ്പൊ അതിന് വേണ്ട സമയം എടുക്കും. അപ്പൊ എനിക്ക് ഇവനെ ഫേസ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടോ അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല. കാണുന്ന സമയത്ത് നമ്മൾ ഇവിടെ ചില്ലയാലിരിക്കുമ്പോഴാണെങ്കിലും അല്ല, ഞാൻ എപ്പോഴും ടോവിനെ കാണുമ്പോഴത്തേക്ക് നമ്മൾ ആ അത്രയും ടൈം വർക്ക് ചെയ്ത് വെച്ച സാധനം ബ്രോ ഇങ്ങനെ ഒരു പ്രോഗ്രസ് ഉണ്ടായി അങ്ങനെ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു, അല്ലാതെ നമുക്ക് ഇപ്പൊ തുടങ്ങാം അങ്ങനത്തെ ഒരു സാധനം ഇതുവരെ പറഞ്ഞിട്ടില്ല. എനിക്ക് അത് കാരണം കൊണ്ട് തന്നെ ഈ സിനിമയ്ക്ക് മുമ്പ് കൃത്യമായിട്ട് പ്ലാൻ ചെയ്ത് ഒരു ട്രെയിനിങ്ങിനുള്ളതും കളരി പഠിക്കാനുള്ളതും ഉള്ള സമയം കൃത്യമായിട്ട് എടുത്ത് ഇത് കഴിഞ്ഞിട്ട് ഷൂട്ട് തുടങ്ങുന്നതിനേക്കാളും മുമ്പ് ഞാൻ ഫാമിലി ആയിട്ടൊന്ന് ട്രാവൽ ചെയ്ത് എന്റെ മൊത്തം മൈൻഡും ഫ്രഷ് ആയിട്ട് അങ്ങനെയാണ് ഞാൻ വന്നിട്ട് ആദ്യമായിട്ട് ഈ മണി എന്നുള്ള ക്യാരക്ടർ ചെയ്യണം. ട്രാവൽ ചെയ്യുന്ന സമയത്തൊക്കെ വെച്ചാൽ നമ്മൾ ഇതിൽ നിന്ന് ഡിറ്റാച്ച് ചെയ്തിട്ട് തിരിച്ചു വരുന്ന സമയത്ത് നമുക്ക് കുറച്ചും കൂടെ ഫ്രഷ് ആയിട്ടുള്ള എന്തെങ്കിലും സാധനങ്ങളും അങ്ങനെ എനർജിയും ഒക്കെ ആയിരിക്കും. അപ്പൊ ചേട്ടി പറഞ്ഞ പോലെ കളരി പഠിച്ചു എന്നൊക്കെ പറഞ്ഞില്ലേ, അപ്പം ഈ മൂവിക്ക് വേണ്ടിട്ട് ശരിക്കും അങ്ങനെ കുറെ അഡ്വഞ്ചറസ് ആയിട്ട് കുറെ സംഭവങ്ങൾ പഠിച്ചു തോന്നുന്നുണ്ടല്ലേ, കാരണം കുതിരപ്പുറത്തിരിക്കുന്ന സംഭവമൊക്കെ കണ്ടായിരുന്നു. കുതിരയാണ് കഥ, പറയൂ പറയൂ പറയൂ. കുതിരയുടെ കഥ എന്ന് പറഞ്ഞാല് എനിക്കൊരു മൂന്ന് ദിവസം കിട്ടിയിരുന്നു കുതിരയോട്ടം പഠിക്കാൻ. മൂന്ന് ദിവസം കിട്ടിയിരുന്നു കുതിരയോട്ടം പഠിക്കാൻ. എല്ലാരും ഷൂട്ട് കഴിഞ്ഞ് വന്ന് കിടന്നുറങ്ങുമ്പോ ഞാൻ പോയിട്ട് കുതിരയോട്ടം തിരിച്ചു വന്നിട്ട് കളരിയും കഴിഞ്ഞിട്ട് കുറച്ചേരം കിടന്നുറങ്ങിയിട്ട് എപ്പോഴാ ഉറങ്ങുന്നത്, രാവിലെ എത്തിയിട്ട് രാവിലെ കിടന്നുറങ്ങുന്ന കാര്യമാണ്, അല്ലാതെ രാത്രിയാണല്ലോ ഷൂട്ട്. അപ്പൊ രാവിലെ വീണ്ടും കുതിര പഠിക്കും. ഞാൻ പറഞ്ഞിരുന്നു 10 ദിവസം എനിക്ക് കുതിരനെ വേണം, കുതിരക്ക് 5000 രൂപ ചെലവുണ്ടത്. അല്ല അതെന്താ, ഇവിടെ മാത്രമാണ് അങ്ങനെയൊക്കെ. ഇപ്പൊ നമ്മൾ പുറത്തുള്ള ഒരു സിനിമ, വേറൊരു ഇൻഡസ്ട്രിയിലുള്ള ഒരു സിനിമ എടുക്കുകയാണെങ്കിൽ ഒരു നടൻ ഒരു വർഷമൊക്കെ കൊടുക്കും കുതിരയോട്ടം പഠിക്കാൻ. അപ്പൊ അങ്ങനെ വെച്ച് നോക്കുമ്പോ നമ്മളെ മലയാളത്തിലുള്ള നടന്മാരൊക്കെ നമുക്ക് അങ്ങനത്തെ ഒരു ലക്ഷറി ഇല്ല. അപ്പൊ നമുക്ക് 3 ദിവസം കൊണ്ട് കുതിരയോട്ടം പഠിക്കുന്ന നടൻ, 10 ദിവസം കൊണ്ട് കളരി പഠിക്കുന്ന നടൻ, അങ്ങനെയൊക്കെ വെച്ച് നോക്കും നമ്മളെ അഹങ്കാരം. ബേസിക്കലി ഇപ്പം കളരി പഠിച്ചു കഴിഞ്ഞിട്ട് ഇപ്പൊ കളരി ഗുരുക്കള്, ശിവൻ ഗുരുക്കള് എന്ന് പറഞ്ഞിട്ട് ഗുരുക്കള്, എനിക്ക് തോന്നുന്നു നമ്മള് ടോവി വേറൊരു സിനിമ ചെയ്തോണ്ടിരിക്കുന്നതിന് മുമ്പാണ് ഞാൻ അദൃശ്യജാലങ്ങൾ എന്നുള്ള സിനിമ ചെയ്തത്. ആ സമയം മുതൽ എന്റെ കൂടെ താമസിച്ച് എന്നെ കളരി പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് തുടങ്ങുന്നത് പോലും ഒരു ദിവസം രാത്രി ചെല്ലുന്നു ഇന്ന് നല്ല ദിവസമാണെന്ന് ആശൻ പറയുന്നു, നമ്മളൊരു രാത്രി ഒരു 8:30 ആയപ്പോഴത്തേക്ക് റൂമിന്റെ പുറത്തിറങ്ങുന്നു, ഗ്രൗണ്ടിൽ ഇറങ്ങിയിട്ട് ദക്ഷിണയൊക്കെ തൊടുത്ത് കളരി തുടങ്ങുന്നു. പിന്നെ അങ്ങോട്ടൊരു ഇങ്ങനെ ഒരു 3-4 മാസം. അപ്പം ആശാൻ വരെ പറഞ്ഞിട്ടുണ്ട് ഒരു കളരി പഠിക്കുന്നത് അത്ര എളുപ്പമല്ല, പക്ഷെ ഇത്രയും ചുരുങ്ങിയ ടൈമില് ഇത് പിക്കപ്പ് ചെയ്തത് ആശാൻ പോലും കണ്ടിട്ട് ടോവി. നമുക്ക് ഷൂട്ട് തുടങ്ങുന്നതിന് മുമ്പ് നമുക്ക് എത്ര സമയം കിട്ടിയായിരുന്നു, ഒരു 2 മാസം. 2 മാസം കഴിഞ്ഞ ഷൂട്ടിന്റെ സമയം മുഴുവനും നമ്മളത് പ്രാക്ടീസ് ചെയ്തിരുന്നു. പക്ഷെ അത് ഞാനൊരു ലൈഫ് സ്കില്ലായിട്ടാണ് അതിനെ കാണുന്നത്. അത് ഇനി സിനിമയ്ക്ക് വേണ്ടി മാത്രമല്ല, അത് ഒരാള് ചെയ്യുമ്പോഴും നമുക്ക് മനസ്സിലാവുള്ളു ഇത് ക്യാമറയ്ക്ക് വേണ്ടിയോ അല്ലെങ്കിൽ ഒരു ഷോട്ടിന് വേണ്ടിയിട്ടോ അല്ല ചെയ്യുന്നത്. ടോവി ചെയ്യുന്നത് അത് ഭയങ്കരമായിട്ട് അത് എൻജോയ് ചെയ്ത് ബേസിക് മുതല് അതാ ഓരോ മൂവിയിലും സംഭവം ലൈഫിലേക്ക് ഇട്ടോണ്ടിരിക്കുക. ചേട്ടനോട് വന്നപ്പോ തൊട്ട് മിണ്ടാണ്ട് ഭയങ്കര പാവത്താന്റെ പോലെ ഹാർഡ് വർക്കിന്റെ മൂർത്തി ഭാവം. ഹരീഷ് അത് പറഞ്ഞപ്പോഴാ ചേട്ടൻ ഇന്റർവ്യൂ എന്ന് പറഞ്ഞപ്പോ എനിക്ക് കൊറേ കംപ്ലൈന്റ്സ് ആയിരുന്നു, അതായത് മലയാളത്തിൽ വരണില്ല, ഫുൾ ഫോക്കസ് തമിഴ്നാട്ടിൽ കൊടുത്തേക്കണെന്ന്. അങ്ങനെയൊന്നുമില്ല, ഞാൻ ഇതിനു മുമ്പ് ഞാൻ പ്രൊമോഷനൊക്കെ വന്നിട്ടുണ്ട്, പക്ഷെ കൊറേ പേർക്ക് അറിയില്ല ഞാൻ മലയാളി ആണെന്നുള്ളത്. ഇതില് ഞാൻ നിർബന്ധമായിട്ടും വന്നോളൂ പിടിച്ചുവെച്ചുകൊണ്ടാ, വേറൊന്നുമില്ല, പുള്ളി ചെയ്തു വെച്ചിട്ടുള്ള പരിപാടിയും. അപ്പോ പുള്ളി മലയാളത്തിലുണ്ട്, തമിഴിലുണ്ട്, തെലുങ്കിലുണ്ട്, കന്നഡയിലുണ്ട്, പക്ഷെ ഇത് ശരിക്കും മലയാളിയാണ്, കണ്ണൂരുകാരനാണ് എന്നുള്ള കാര്യം എത്രപേർക്ക് അറിയാം. കുറെ പേർക്ക് എന്നും അറിയില്ല, ഇപ്പോഴും ഇന്ന് രാവിലെ ആരും മലയാളത്തിൽ മലയാളം നന്നായി പറയുന്നല്ലോ. ഞാൻ തലശ്ശേരിയാണ്,
പക്ഷേ ബോൺ ഇൻ ബ്രോഡ്ബൻ കാണിക്കും, അത്രേ ഉള്ളൂ. പിന്നെ തമിഴ് സിനിമ തുടങ്ങി, പിന്നെ മലയാളം അവസരങ്ങൾ കുറച്ച് സമയം പിടിച്ചു. പക്ഷെ ഇപ്പം ഞാനിപ്പോ ഇത് ടോബിയുടെ കൂടെ ചെയ്യുന്ന മൂന്നാമത്തെ സിനിമ മായനദി. ഭയങ്കര പരിപാടിയായിരുന്നു മായനദിയിലൊക്കെ. ഇപ്പോഴും ആൾക്കാർ എന്നെ കാണുമ്പം, ആൾക്കാർക്ക് എന്നെ അറിയുന്നവര് മറ്റേ മായനദി കണ്ടിട്ടാണ് അവര് എന്നെ അറിയുന്നത്. ഇപ്പോഴത്തെ മിക്കവർക്കും ചേട്ടൻ അറിയണത് മായനദി. പിന്നെ കൽക്കി ചെയ്യുമ്പോഴാണ് ഞാൻ ജിത്തിനെ കാണുന്നത്. സോ സോ എ ആർ എമ്മിനെ പറ്റി പറയണെങ്കിൽ, ജിത്തിൻ ആ സമയത്ത് പറഞ്ഞ 2017 അല്ലേ, ആ സമയം മുതൽ, അതായത് എപ്പം ഒരു ഒരു 10 days കഴിഞ്ഞ് നമ്മള് പിന്നെയും നമ്മൾ ഫോണിൽ സംസാരിക്കുന്നുണ്ടെങ്കിൽ ഒരു ഡെവലപ്മെന്റ് ഉണ്ടാവും. സോ അത് അത് ത്രൂ ഔട്ട്, അത് ഇപ്പം ഒരു ഒരു 10 ദിവസം മുമ്പേ അല്ലെങ്കിൽ 15 ദിവസം മുമ്പേ സംസാരിച്ചപ്പോ പോലും ഒരു പുതിയ ഡെവലപ്മെന്റ്. അത് ഭയങ്കര ഒരു ക്വാളിറ്റിയാ ജിത്തിന്റെ. അവൻ ജിത്തിന് അത് എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കും, ഒരു സാധനം ഇതിനെ എങ്ങനെ ബെറ്റർ ചെയ്യാൻ പറ്റും എന്ന് പറയുന്നത്. അത് സ്ക്രിപ്റ്റ് മുതൽക്കൊണ്ട് അതിന്റെ ടെക്നീഷ്യൻസ് അല്ലെങ്കിൽ CG ഇതെല്ലാം ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കും. അതൊരു ഭയങ്കര ഒരു ക്വാളിറ്റിയാ. ഷൂട്ടിലേ ആയി ഇരിക്കുന്നില്ല ഒരു സ്ഥലത്തും, അവൻ ഡിജിറ്റഡ് ആയിട്ട് ഇരിക്കുന്നില്ല. അതൊരു ഭയങ്കര ക്വാളിറ്റി. ആൻഡ് അത് അങ്ങനെ ഒരാൾ അങ്ങനെ ഒരാൾ മുന്നിൽ നിന്ന് കൂളിംഗ് ക്ലാസ് എല്ലാരും ഇപ്പഴേ 3D ഇപ്പഴേ 3D ക്ലാസ് വെച്ചോണ്ടാണ് പുറത്തിറങ്ങിയപ്പോഴത്തേക്ക് പ്രൊമോഷൻ. എനിക്ക് തോന്നുന്നു പണ്ട് ഞാൻ മൊയ്തീൻ്റെ പൂജ മുതലേ മറ്റേ രാജോട്ട് അടുത്ത് വന്നിട്ട് എനിക്ക് ടിൻഡ് ഗ്ലാസ് ആണ് ഞാൻ പണ്ട് മുതലേ യൂസ് ചെയ്യുന്നത്. അപ്പൊ രാജവട്ടിന് ഇതേപോലെ അടുത്ത് വന്നിട്ട് ഇപ്പൊ ക്ലൂളിംഗ് ഗ്ലാസ് വെച്ചിട്ട് അസിസ്റ്റന്റ് ഡയറക്ടർ ഫസ്റ്റ് സിനിമയില് പൂജയ്ക്ക് നിൽക്കുന്നു. ഞാൻ പറഞ്ഞു വന്നത്, അതായത് അങ്ങനെ ഒരാള് ആസ് എ ഡയറക്ടർ അത് മുന്നോട്ട് നിന്ന് പോകുമ്പോൾ എല്ലാവർക്കും ആ ഒരു എനർജി അത് പാസ് ഓൺ ആവുന്നതാണ് എനിക്ക് എനിക്ക് തോന്നുന്നത്. സോ അതാണ് ഇവിടെ നടന്നത്. സോ ഷൂട്ടിലാണെങ്കിലും ഭയങ്കര ഹെക്ടിക് ആയിരുന്നു, മോസ്റ്റ്ലി നൈറ്റ് ഷൂട്ടായിരുന്നു. ആൻഡ് ടോവിക്ക് സ്പെഷ്യലി ഭയങ്കര ഡിമാൻഡിങ് ആയിരുന്നു. ഇതൊക്കെ മുന്നോട്ട് പോകണമെങ്കിൽ ജിത്തിൻ്റെ എനർജിയാണ് പാസ് ഓൺ ആകുന്നത്. സോ അങ്ങനെ ഐ തിങ്ക് ഈസ് എൻ അമേസിങ് പേഴ്സൺ ടു പാസ് ഇറ്റ് ഓൺ. അല്ല, ഹരീഷന്റെ ക്യാരക്ടർ ആണെങ്കിൽ എനിക്ക് തോന്നുന്നു നമ്മളൊരു റൈറ്റിംഗ് സ്റ്റേജ് ഇങ്ങനെ ഡെവലപ്പായി വരുന്നത് മുതലേ ചേട്ടാ ഒരു പരിപാടി ഉണ്ട്, എനിക്ക് ചേട്ടന സ്ഥിരം വില്ലൻ പരിപാടിയിലോട്ട് ആക്കണ്ട, അങ്ങനെ എങ്ങാനും ആവുകയാണെങ്കിൽ എനിക്ക് ചേട്ടനെ വിളിക്കണമെന്നില്ല. കാരണം ഒരു ടിപ്പിക്കൽ വീണ്ടും അതേപോലത്തെ ഒരു സാധനം ചെയ്തു എന്നുള്ളത് വേണ്ട. പിന്നെ ആ ക്യാരക്ടർ ഇതായപ്പം അങ്ങനെ ഒരു ആന്റഗോണിസ്റ്റ് ആണെങ്കിൽ പോലും മറ്റേ അങ്ങനെ ഒരു വില്ലൻ പരിപാടി അല്ല, അങ്ങനത്തെ ഒരു പരിപാടി അല്ല, ഒന്നുമല്ല, ചുമ്മാ സംസാരിക്കുന്നില്ല. പക്ഷെ ഞങ്ങള് ഇന്നലെ മെനിഞ്ഞാന്ന് നമ്മള് പടം കാണുമ്പോഴത്തേക്ക് എല്ലാരും ഹരീഷന്റെ BGM എല്ലാവരും മറ്റേ ഇങ്ങനെ ചാർജ് ആവുന്നു. ഞാൻ തന്നെ ഇങ്ങനെ ദിബു ഇങ്ങനെ ഒരു സാധനം ഹരീഷേട്ടൻ വന്ന് ഇങ്ങനെ ഇരിക്കുന്നു പരിചയമുണ്ട്. അതാണ് കാരണം അല്ല ബേസിക്കലി ഇപ്പൊ ദിബുവായിട്ട് നമ്മളും പല ജോണേഴ്സും ഈ ഇപ്പൊ ദിബു ഒരുപാട് മ്യൂസിക് ഇൻസ്ട്രുമെന്റ്സും സാധനങ്ങളും ഒക്കെ ഇതിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ എന്റെ അടുത്ത് ആദ്യം മുതലേ ഇങ്ങനെ പറയുന്നുണ്ട്, ഇപ്പൊ ഹരീഷേട്ടൻ അങ്ങനെ ഒരു ബോംബെയിൽ നിന്ന് വരുന്ന ഒരാളാണ്, ആ റിട്രോ മോഡ് വരണം. അപ്പൊ നമ്മളൊരു സിന്ധു വേവും നമ്മുടെ ഒരു നാടനും കൂടെ കൊളാബറേറ്റ് ചെയ്ത് പിടിക്കണമെന്ന് അന്നേ ദിബുവിൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു. അങ്ങനെയാണ് ഈ ഹരീഷേട്ടൻ്റെ ഒരു മ്യൂസിക് പോലും നമ്മൾ ഡിഫൈൻ ചെയ്തേക്കുന്നത്. അതിന് മ്യൂസിക്കിനെന്ന് പറയുമ്പോൾ ജിത്തിൻ എനിക്ക് തോന്നുന്നു മൂന്നാമത്തെ പ്രാവശ്യമാണ് എൻ്റെ അടുത്ത്, മൂന്നാമത്തെ ട്രിപ്പിലാണ് ചെന്നൈ വന്നപ്പോഴാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്, ചേട്ടാ ഇപ്പൊ ഒരു സാധനം കിട്ടിയിട്ടുണ്ട്. അതിന് രണ്ട് ട്രിപ്പിൽ വന്നപ്പോഴും സെറ്റായിട്ടില്ല വർക്ക് ചെയ്തുകൊണ്ടിരുന്നു. സോ അത് അത് അങ്ങനെ ഒരു ജേർണി എന്ന് പറയുന്നത് ഇറ്റ്സ് ഭയങ്കര സന്തോഷമുള്ള ജേർണിയാ. സോ ഇങ്ങനെ ഒരു ക്രിയേറ്റീവ് സ്പേസിലിരിക്കുമ്പോൾ അതൊരു ഭയങ്കര നമുക്കൊക്കെയും ഹാർഡ് വർക്ക് ചെയ്യാം, പക്ഷെ ഇത് മുഴുവൻ കൂട്ടി ഒരു സിനിമയാക്കി വെച്ച് ഇത്രയും വർഷം അതിന് പിന്നാലെ അതിന് ഇൻവെസ്റ്റ് ചെയ്ത് ഇതിന്റെ പരസ്യമായി പോകുന്നുണ്ടല്ലേ പറഞ്ഞു പറഞ്ഞു. എന്നൊരു ഇതുപോലെ ARM പോലെ എന്നൊരു സിനിമ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് എനിക്കറിയാം. അതായത് ഫ്രം ദ ബിഗിനിങ് ഞാൻ പറയുന്നത്, അതായത് ഒരു സ്ക്രിപ്റ്റും ഇങ്ങനെ ഇത്രയും എടുത്ത് ഈ ഒരു ജേണി
ജിതിന് കിട്ടുമോ എന്നുള്ളത് എനിക്കറിയില്ല. ഇങ്ങനത്തെ ഒരു ഞാൻ അങ്ങനെ ചെയ്യുന്നുള്ളൂ, കുറച്ച് സിനിമകൾ മാത്രമേ ചെയ്യുന്നുള്ളൂ. പക്ഷെ ഭയങ്കര അങ്ങനെയല്ല, അത് മറ്റേ എല്ലാ മറ്റേ എല്ലാ രാജമൗലി പരിപാടി സിനിമയിൽ ചേച്ചി വന്നപ്പോ തൊട്ട് ഇവിടുത്തെ ഒരു എനർജി പാക്കായിട്ടിരിക്കുന്ന ചേച്ചി. എനിക്ക് ഞാൻ ചേച്ചിനെ പുറത്ത് വെച്ച് കണ്ട് ഞാൻ പറഞ്ഞു ചേച്ചി എന്റെ ഫസ്റ്റ് ഇന്റർവ്യൂ ആണ് ഇതിലകത്ത്, എനിക്ക് അതിന്റെ ടെൻഷൻ ഉണ്ടെന്നൊക്കെ പറഞ്ഞപ്പോ തൊട്ട് എന്നെ അപ്പഴേ തൊട്ട് ഭയങ്കര മോട്ടിവേറ്റിംഗ് ആ. അപ്പൊ തന്നെ എനിക്ക് അറിയാം. അപ്പൊ ചേച്ചി എന്ന് പറയുമ്പോ തന്നെ എനിക്ക് ഭയങ്കര ഒരു പോസിറ്റീവ് ഫീലാ തോന്നുന്നത്. ശരിക്കും വന്നിരുന്നപ്പോ തൊട്ട് ഫുൾ ചിരിച്ചിട്ട് അത്ര ഔട്ട്. ഇപ്പൊ നിങ്ങൾ സംസാരിക്കുമ്പോഴാണ് ചേച്ചി ഫുൾ ചിരിച്ചോണ്ടിരിക്കണെ. ഞാൻ ശ്രദ്ധിച്ചില്ല, ഞാൻ ആ കഥയുടെ ഇപ്പോഴും ഇറങ്ങിയിട്ടില്ല. അല്ലല്ല, നിങ്ങളുടെ ജേണി പറയണെന്നെ മനസ്സിലായി. അപ്പൊ ചേച്ചീനെ കാണുമ്പോ എനിക്ക് ഫസ്റ്റ് ഓർമ്മ ചേച്ചിയുടെ പണ്ടത്തെ ഒരു എപ്പിസോഡ് ഉണ്ടായിരുന്നു, ഒരു കോഴീനെ കൊല്ലണ സംഭവില്ലേ, ഓർക്കണില്ലേ? അത് കണ്ടില്ല ചേട്ടാ? അത് കൊന്നു കുട്ടിക്കാലത്ത്. പക്ഷെ ഞാൻ കുട്ടിക്കാലം ഭയങ്കര ഹൈപ്പർ ആയിട്ടുള്ള ഒരാളായിരുന്നു. അത് കൊല്ലണം മാത്രല്ല ചേച്ചി, അത് പറയണ ഒരു രീതി ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞില്ലേ? അതെല്ലാരും എടുത്തിട്ട് കഴിഞ്ഞിട്ട് അത് നമുക്ക് ഇത് കഴിഞ്ഞിട്ട് പറഞ്ഞാ പോരെ. ഇത് ഞാൻ പറഞ്ഞുതരാം ചേട്ടാ, കളർ കോഴി ഇല്ലേ കുഞ്ഞിത് കാണില്ലേ, അതിന് നമ്മുടെ മോര് നാല് മൂന്ന് വയസ്സ് അറിവില്ല പ്രായത്തിലെ പൈതൽ, അപ്പൊ അതെടുത്തിട്ട് അതിന് എന്റെ ഒരു കൂട്ടുകാരനുണ്ടായിരുന്നു, അവന് ഈ നമുക്ക് ഈ നമുക്ക് പോളിയോ ഇഞ്ചക്ഷൻ ഒക്കെ കിട്ടൂല്ലോ, ഇഞ്ചക്ഷൻ ഒക്കെ കഴിയുമ്പോ ആ സിറിഞ്ച് നമുക്ക് തന്നുവിടുമല്ലോ. ഇവൻ അന്നോട്ട് ഡോക്ടറാ, കോഴിക്കുഞ്ഞുങ്ങളല്ലേ വെള്ളം എടുത്തിട്ട് കോഴിക്കുഞ്ഞ. ഈ കഥ ആരുടെ പറയുന്ന ഷൂട്ടിന്റെ സമയത്ത് ടോവി നമ്മൾ സാധാരണ നിൽക്കുന്ന പോലെ അല്ല, ഹോട്ടലിലൊന്നും അല്ല നിന്നത്. ടോവി ഒരു വീടെടുത്തിട്ട് അവിടെ ഫുൾ കിളികളും തത്തയും പക്ഷികളെയും മറ്റേ നായ്ക്കുട്ടീനെ ഒക്കെ കൊണ്ടുവന്നിട്ട് അവിടെ ഭയങ്കര ഹോംലി ഫീലിലാണ് നിൽക്കുന്നത്. അപ്പൊ ഒരു ദിവസം രാവിലെ ഷൂട്ടിന് വന്നപ്പോഴത്തേക്ക് മൊത്തത്തിൽ മൊഹമൊക്കെ അങ്ങ് മാറിയിരിക്കുന്നു. അപ്പൊ ഒരു കിളി ഇങ്ങനെ രാവിലെ ആയിട്ട് എന്റെ ഒരു പെറ്റ് ഉണ്ടായിരുന്നു, മാത്തൻ ആയിരുന്നു മാത്തനായിരുന്നു പേര്. അത് കഴിഞ്ഞിട്ട് മായം, അത് കഴിഞ്ഞിട്ടതാണോ പേര്? അപ്പൊ അത് ഷൂട്ടിന്റെ ഇടയിൽ ഇങ്ങനെ ഇൻഫെക്ഷൻ വന്നിട്ട് ഒരു ദിവസം രാവിലെ ചെന്നപ്പോഴത്തേക്ക് അത് വിറകലിച്ച് കിടക്കാൻ, ചത്ത് വിറകലിച്ച് കിടക്കാണ്. ഇത് ആരോടെങ്കിലും പറയാനും പറ്റില്ല. ഞാൻ എനിക്ക് വെച്ചാൽ ഞാൻ മുട്ടക്കുഞ്ഞായിരുന്നപ്പോ തൊട്ട് അത് ചിലപ്പോ ബാക്കിയുള്ള ആൾക്കാർക്ക് ഇങ്ങനെ പെറ്റ്സ് ഒന്നും ഇല്ലാത്ത ആൾക്കാർക്ക് ചിലപ്പോ ഫീൽ ചെയ്യുന്നു മനസ്സിലാവില്ല. ഞാൻ രണ്ടു ദിവസത്തേക്ക് സംസാരം കുറവായിരുന്നു, എനിക്കത് എക്സ്പ്രസ് ചെയ്യാനും പറ്റില്ല. അങ്ങനെ ഞാൻ എന്റെ ഇതുപോലെ പെറ്റ് ലവേഴ്സ് ആയിട്ടുള്ള ഫ്രണ്ട്സിനോടും കസിൻസിനോടൊക്കെയാണ് അങ്ങനെയുള്ള ഒരാളുടെ നമ്മൾ ഈ കഥ പറയുന്നത്. അങ്ങനെയൊക്കെ ചില ചില അല്ലേ, എന്നെ നന്നാവൻ വേണ്ടി ഹോസ്റ്റലിൽ കൊണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ ഞാൻ ഭയങ്കര സംസാരമൊക്കെ ഭയങ്കര കൂടുതലായിട്ട് വീടിന് അടുത്തുള്ള പ്രശ്നം. അവിടെ ഉള്ള മാട്രിന്റെ പേര് നാഗമാണിക്യം എന്നാണ് പ്രശ്നമായി. അപ്പൊ അല്ല, അതല്ല, ഒരു സ്വാമിജിയാണ്. അപ്പൊ അവര് തീരെ സംസാരിക്കിയതൊന്നുമില്ല. അങ്ങനെ എനിക്ക് ചീത്ത കേട്ട് 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 ഒരു ആറു മാസമൊക്കെ ഞാൻ അവിടെ നിന്ന് കഴിഞ്ഞ ശേഷം പിന്നെ എനിക്ക് സംസാരമൊന്നുമില്ല. സംസാരമില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് സംസാരിക്കാൻ പേടിയായി പൂർണ്ണമായും. എന്റെ ഈ ഞാൻ പിന്നെ നാട്ടിലേക്ക് വന്നപ്പോ പിന്നെ പലരും എന്റെ വീട്ടുകാരോട് പറഞ്ഞു, സുരഭീൻ അങ്ങനെ ചെയ്യാൻ പാടില്ല, ഇപ്പോൾ വേറെ തന്നെ ആളായി മാറിയിരിക്കുന്നു. ഒന്നും മിണ്ടണില്ലല്ലോ ഒന്നും. ആ അങ്ങനെ ആ പറഞ്ഞു, വളരെ വേറെ എന്തൊക്കെയോ ആയിപ്പോയി. അങ്ങനെ പിന്നെ വീണ്ടും എന്നെ ഹോസ്റ്റലിൽ നിന്ന് മാറ്റി ഞാൻ പൂർവാധികം ചക്കി. അപ്പൊ ഈ സിനിമയിലുള്ള എന്റെ ക്യാരക്ടറിന്റെ പേരും മാണിക്യം ചേച്ചിയുടെ ക്യാരക്ടർ ഒരു ട്രൈബൽ വുമൺ ആണെന്ന് തോന്നുന്നു.
ഞാൻ നോക്കിക്കഴിഞ്ഞപ്പോ ഒരു ട്രൈബൽ വുമൺ അങ്ങനെ എന്തോ ഒരു ഓസ്ട്രേലിയയിലാണ് ചേച്ചിയുടെ ക്യാരക്ടർ എങ്ങനെയാ? എന്റെ ക്യാരക്ടർ ഇദ്ദേഹം മണിയനായിട്ടാണ് അതിൽ അഭിനയിക്കുന്നത്. അദ്ദേഹത്തിന്റെ വൈഫിന്റെ ക്യാരക്ടറാണ് മാണിക്യം. ഓക്കെ, ഹരീഷന്റെ ക്യാരക്ടർ എങ്ങനെയാ? ഒരു ട്രെയിലറിലും ടീസറിലും ഒന്നും ഞാൻ കണ്ടില്ല. അല്ല, ടീസർ നമ്മള് അങ്ങനെയൊന്നുമല്ല. നമ്മളിനി ട്രെയിലർ ഇറക്കുമ്പോഴത്തേക്ക് മൂന്ന് ടൈം ലൈൻ നിങ്ങൾക്ക് അറിയാൻ പറ്റുള്ളൂ. നേരത്തെ കണ്ടത് ഒരു ഫ്ലാഷ് ബാക്ക് സീക്വൻസിൽ ഒരു ചെറിയ ഭാഗം മാത്രമേ ടീസറിലുള്ളൂ. ഇനി ട്രെയിലർ ഇറങ്ങുമ്പോഴാണ് അതിന്റെ ഒരു പ്രമൈസും കാര്യങ്ങളൊക്കെ. നമ്മൾ വർത്തമാനം പറഞ്ഞിരുന്നു, ഇനി നമുക്ക് റാപ്പിഡ് ഫയർ ആയാലോ? അവര് ബാക്കിൽ നിന്ന് ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കണ്ട് റാപ്പിഡ് ഫയർ, റാപ്പിഡ് ഫയർ. അല്ല, നിങ്ങളുടെ ബാക്കിലുണ്ടോ? അത് അവിടെ ക്യാമറയുടെ പുറകിൽ ആരാടാ നീന്നൊക്കെ. ഓക്കെ, അപ്പൊ ഫസ്റ്റ് നമുക്ക് ജിതിൻജാനോട് തന്നെ ചോദിക്കാം റാപ്പിഡ് ഫയർ. പെട്ടെന്ന് പെടുന്ന ചറുപടേ ചറുപടേന്ന് ഉത്തരം പറയണം. ഓക്കെ, അടുത്ത പടം ഓൾറെഡി കമ്മിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത്ര സീൻ മാറ്റാനൊന്ന് നമ്മളെ എക്സ്പെക്ടേഷൻ ഒന്നുമില്ല. എക്സ്പെക്ടേഷൻ ഇല്ലാതെ വന്ന് കാണേണ്ട സിനിമയാണ് യാറ്. ഓക്കെ, ബ്രില്ലിയന്റ് ആൻസർ ആയിരുന്നു അത്. ആ ബേസിൽ ചേട്ടന്റെ അസിസ്റ്റന്റ് ആയിട്ട് നിന്ന് പഠിച്ച രണ്ട് നല്ല കാര്യങ്ങൾ, രണ്ട് മോശം കാര്യങ്ങൾ. രണ്ട് നല്ല കാര്യങ്ങള് ബേസിലായിട്ട് ഇത് ക്വസ്റ്റ്യൻ അല്ല. ബേസിലായിട്ടുണ്ടെന്ന് നമുക്ക് ബേസിലായിട്ട് എല്ലാം ഭയങ്കര റൂട്ടഡ് ആയിട്ടാണ് ചെയ്യുന്നത്. അപ്പൊ എനിക്കും അങ്ങനെ റൂട്ടഡ് ആയിട്ടുള്ള ഒരു സിനിമ ചെയ്യണമെന്നുള്ള എന്റെ ഒരു ഇൻസ്പിറേഷൻ ബേസ്ലൈൻ്റെ ആ ഒരു ഇതാണ്. കാരണം ബേസ്ലൈൻ്റെല്ലാം ഇപ്പൊ ഫാൻറ്റസി ആണെങ്കിലും എന്ത് നമ്മള് നമുക്ക് മലയാളികൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ റൂട്ടഡ് ആയിട്ട് കൊടുത്ത ഇഷ്ടപ്പെടും എന്നുള്ള ഒരു സാധനം എന്നെ പഠിപ്പിച്ചിട്ടുള്ളത്, പഠിപ്പിച്ചല്ല ബേസ്ലൈൻ അത് പറയുന്നത്. പിന്നെ രണ്ടാമത്തെ കാര്യം, ബേസ്ലൈൻ ഒരുപാട് ഇങ്ങനെ സിനിമകൾ കാണും, റെഫറൻസ് എടുക്കും, അത് ഞാൻ നോക്കി കണ്ട് പഠിച്ചിട്ടുള്ളതാണ്. അല്ല, മോശമായിട്ടല്ല, ബേസിലായിട്ട് ഭയങ്കര പുച്ഛമാണ്. പുച്ഛത്തിലാണ് നമ്മളെല്ലാം. കാരണം ഈ സിനിമയുടെ അത് നല്ലതിന് വേണ്ടിയാ. ഈ സിനിമയുടെ സ്ക്രിപ്റ്റ് എനിക്ക് തോന്നുന്നു ആദ്യം പഴയ വേർഷൻ ഭയങ്കര വെറും ഒരു ബേസ് വേർഷനൊക്കെ കൊണ്ട് കൊടുത്തപ്പോഴത്തേക്ക് ഇഷ്ടപ്പെട്ടില്ല, പുച്ഛിച്ചു തള്ളി. പക്ഷെ നമ്മൾ അതിന് ഇരുന്നിട്ട് വർക്ക് ചെയ്തു ആ ബെറ്റർ ആക്കാൻ വേണ്ടി. അങ്ങനെയുള്ള ചെന്നപ്പോഴത്തേക്ക് ഇപ്പൊ കാണിച്ചപ്പോഴും ഓക്കെയാണ്. പിന്നെ ജിതിന്റെ ഇതില് രണ്ട് പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഒന്ന്, ഹരീഷന്റെ വൈഫ് പ്രഗ്നന്റ് ആയിട്ട് പ്രസവത്തിന് നിൽക്കുന്നു. അതുപോലെ ബേസിൽ അദ്ദേഹത്തിന്റെ ഭാര്യ പ്രസവിക്കാൻ, ഇവരുടെ ഒക്കെ ഡേറ്റ്, ഭാര്യമാരുടെ പ്രസവം ഇവിടെ അതിന്റെ ഒരു വല്ലാത്തൊരു അതായത് ഉത്സവമാണ്, പത്ത് ദിവസത്തെ ജീവതിക്കാവിലെ ഉത്സവം നടത്തണം. പക്ഷെ ഈ രണ്ട് രണ്ട് ആശുപത്രി ഡോക്ടർമാർ ഉത്സവം കല്യാണം പാലുവച്ച് കല്യാണം പാലുവച്ച്. അപ്പൊ ഇനി ഹരീഷേരന്റെ അടുത്ത്, ഹരീഷേരനാണെങ്കിൽ ഇങ്ങനെ മിണ്ടാതിരിക്കണെങ്കിൽ എനിക്ക് ഭയങ്കര സങ്കടം വരും. അപ്പൊ ഹരീഷേരനെ കാണുന്നത് ഫുൾ നമ്മള് വില്ലൻ അല്ലെങ്കിൽ പോലീസ് ആ ഒരു മോഡലാണല്ലോ. അപ്പൊ എപ്പോഴെങ്കിലും ഒരു റൊമാൻറ്റിക് അല്ലെങ്കിൽ ഒരു കുറച്ച് കോമഡി ക്യാരക്ടർ ചെയ്യണം എന്ന് തോന്നിയിട്ടുണ്ടോ? തോന്നിയിട്ടുണ്ട്. എങ്ങനത്തെ ക്യാരക്ടേഴ്സ് ചെയ്യണം? കുറച്ച് റൊമാൻറ്റിക് ആയിട്ടുള്ളോ അതോ ഭയങ്കര കോമഡി ആയിട്ട്? അങ്ങനെയോ റൊമാൻറ്റിക്? അത് പേഴ്സണലി അദ്ദേഹം വളരെ റൊമാൻറ്റിക് ആയിട്ടുള്ള, നമ്മൾ കാണുന്ന ഒരാളല്ല, വളരെയധികം സംസാരിക്കുന്ന സുധീറിന്റെ ക്യാരക്ടറിനെ പറ്റി പറയാം. ഞാൻ ഇത് കുറെ സിനിമകൾ ചെയ്തിട്ടുണ്ട്, ആസ് യു സെഡ് വില്ലൻ നെഗറ്റീവ്.
പോലീസ് ക്യാരക്ടർ ചെയ്യുന്നത്. പക്ഷേ ഞാൻ ഇതിൽ ചെയ്തിട്ടുള്ള ക്യാരക്ടർ സുധീർ എന്ന് പറയുന്നത് ഞാൻ നെഗറ്റീവ് എന്ന് പോലും ഞാൻ പറയില്ല. ആ ക്യാരക്ടറിന് ഒരു ഒരു ഐഡിയ ഉണ്ട്, അല്ലെങ്കിൽ ആ ക്യാരക്ടറിന് ജസ്റ്റിഫൈഡ് ആണ്. ജസ്റ്റിഫൈഡ് ഓക്കെ. അപ്പം നെഗറ്റീവ് എന്ന് ഞാൻ പറയില്ല. എന്റെ സുദൈവിന്റെ അടുത്ത് ചോദിച്ചാൽ സുദൈവ് ഹി വാണ്ട് സംതിങ്, അത്രയേ ഉള്ളൂ. അപ്പൊ അതിനെ നോക്കി അയാൾ പോകുന്നു. അപ്പം ഞാൻ ഇതുവരെ കുറെ സിനിമ വിളിച്ചു, പക്ഷെ ഈ സുദൈവ് ക്യാരക്ടർ എനിക്ക് ഭയങ്കര ഒരു സ്പെഷ്യൽ ആൻഡ് സംതിങ് വെരി റിഫ്രഷിങ്. എനിക്ക് ഞാനത് ഡബിങ്ങിൽ കാണുമ്പോഴും എനിക്ക് ഭയങ്കര റിഫ്രഷിങ് ആണ്. ബിക്കോസ് യൂഷ്വലി നമ്മൾ ഭയങ്കര ലൗഡ് ക്യാരക്ടേഴ്സ് അല്ലേ. ഇതിപ്പോ നെഗറ്റീവ് എന്ന് പറയുമ്പോൾ ഭയങ്കര ലൗഡ് ക്യാരക്ടർ അടികൊള്ളാൻ വേണ്ടി ഒരു വില്ലൻ ആണ്. ക്യാരക്ടറിന് ഏറ്റവും വേണ്ടിയിരുന്നത് ഒരു ക്ലാസ് ആണ്, അത് കൺവിൻസ് ഭയങ്കര ക്ലാസി ആയിട്ടുള്ള ഒരാൾ എന്നുള്ളൊരു സാധനം ഉണ്ടായിരുന്നു. ഇയാളുടെ ആ നാട്ടില് ഒരു കാർ വരുമ്പോ ഉണ്ടാവുന്ന ആൾക്കാരുടെ റിയാക്ഷൻ എങ്ങനെയാണോ അതുപോലെ തന്നെ പുതിയൊരു സംഭവമായിരുന്നു. ആ നാട്ടിൽ അങ്ങനത്തെ ആരുമില്ല. ഹരിശേഷൻ ചെയ്യുന്ന ക്യാരക്ടർ പോലത്തെ വേറെ ആരും. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നമ്മളിപ്പോ പറഞ്ഞു പറഞ്ഞ എസ്സേ പോലെ പറഞ്ഞിട്ടല്ലേ, റാപ്പിഡ് ഫയർ നമ്മൾ മാറിപ്പോയി. ഓക്കെ, മായാനദിയിലെ ക്യാരക്ടർ അല്ലെ, എനിക്ക് മാത്രം രക്ഷിക്കാൻ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും? 100% രക്ഷിക്കും. ഞങ്ങള് നമ്മള് അന്ന് അഭിനയിക്കുന്ന സമയത്ത് അത് മാത്രല്ല, ഞങ്ങള് നോട്ടത്തിലൊക്കെ നമുക്കത് കുറച്ച് ഞങ്ങൾക്ക് രണ്ടുപേർക്കും അങ്ങനെ വർക്ക് ചെയ്തിട്ടുണ്ട്. അതായത് രണ്ടുപേർക്കും ആഗ്രഹം ഉണ്ടായിരുന്നു മാത്രം മരിക്കുന്നത്. ഓക്കെ, ഇപ്പൊ നമ്മുടെ അവഞ്ചേഴ്സ് മൂവിയില്ലേ, അത് നമ്മൾ മലയാളത്തിലോട്ട് ആക്കാണ്. അപ്പൊ അയേൺ മാൻ, ഹൾക്ക്, ക്യാപ്റ്റൻ അമേരിക്ക, തോർ, താനോസ്. അപ്പൊ ഇതിലത്ത് നമ്മൾ ടോവിനു ചേർക്കുന്ന ഒരു ക്യാരക്ടർ കൊടുക്കാൻ. ഓപ്ഷൻ പറ, അയേൺ മാൻ, ഹൾക്ക്, ക്യാപ്റ്റൻ അമേരിക്ക, താറ്, അല്ല തോർ, താറ്, ജീപ്പ്, ഇല്ല സോറി സോറി, എന്തായിരുന്നു, തോർ, താനോസ്, അല്ല താരായിരിക്കും. എനിക്ക് തരാൻ എനിക്ക് താനോസ് ആയിരിക്കും. അയ്യോ, ഞാൻ ഇത് എല്ലാ സിനിമകളും എനിക്കറിയില്ല. ഞാൻ ഇദ്ദേഹത്തിന്റെ ഒരു എപ്പോഴും ഒരു ബെറ്റർ ആയിട്ട് വരുന്ന ഒരു ആക്ടറിനെയാണ് ഞാൻ കാണാറ്. ഒരു സ്റ്റാറിന്റെ അപ്പുറത്തേക്ക് ഇപ്പം ഇന്ത്യൻ സിനിമ എടുക്കുമ്പോ അല്ലെ മലയാള സിനിമ എടുക്കുമ്പോ ഞങ്ങൾക്ക് ഒരു ആക്ടർ ഉണ്ട് എന്ന് പറയുന്ന വളരെ ആ ഒരു രീതിയിൽ ഓരോ ക്യാരക്ടറിനെയും എടുത്ത് വർക്ക് ചെയ്യുന്ന ഒരു ആക്ടർ ആയിട്ട് കാണാനാണ് ആഗ്രഹിക്കുന്നത്. അതിന് അദ്ദേഹം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ് വിചാരിക്കുന്നത്. എനിക്ക് തോറും സിറുബ ചേച്ചിയുടെ അടുത്താട്ടാ. ബാഹു ചേച്ചി ഒരു പോസ്റ്റർ ഇട്ടിട്ടുണ്ടായിരുന്നില്ലേ, ബാഹുബലി 2024 എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ശരിക്കും ഇവരിൽ ആരാ ബാഹുബലി, ആരാ ടൈറ്റിൽ കൊടുക്കാൻ പറ്റണേ? പുള്ളി ഒറ്റയ്ക്ക് ഇതാക്കിയായിരുന്നെ, അല്ല അതുവഴി വെറുതെ നടന്നു പോവുകയാണ്. അപ്പൊ ഞാൻ പുള്ളിയാണ് പരീക്ഷിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ നോക്കൂന്ന് പറയുന്നപ്പോ ഞാന് ഈ ഒരു തോന്നുന്നു. ഓക്കെ ചേച്ചി, ഈ ഈ സിനിമയിൽ ചേച്ചിക്ക് ഒരു സീരിയസ് ലുക്കാണല്ലോ. ഇപ്പൊ ചെയ്യണതിൽ ക്യാരക്ടേഴ്സും കുറച്ച് സീരിയസ് ആയിട്ടാണ്. ചേച്ചിക്ക് പഴയ പാത്തൂരി മിസ് ചെയ്യുന്നുണ്ടോ? ഇല്ല ഒട്ടുമില്ല, അതവിടെ തന്നെ കിടപ്പുണ്ടല്ലോ. അതവിടെ ഉണ്ടല്ലോ, മിസ് ചെയ്യുന്നൊന്നുമില്ല. ഇല്ല, ഇപ്പം ഒരു സെക്കൻഡ് പാർട്ട് ഉണ്ടെങ്കിൽ ചേച്ചി ചെയ്യോ? ഏതിന്റെ? നമ്മുടെ എം ഐ ടി മൂസയുടെ. ഇപ്പൊ ചെയ്യില്ല, ചെയ്യില്ല, ഇപ്പൊ ചെയ്യില്ല. അത് ഞാനൊരു 70 വയസ്സ് കഴിഞ്ഞിട്ട് ചെയ്യാൻ വെച്ചിരിക്കാം. നല്ലൊരു ഡിസിഷൻ ആണ് അത്. നോക്കെ, ഓക്കെ, ഇപ്പൊ അമ്മയുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ ഉണ്ടല്ലോ. ഇല്ല, ഉണ്ടായിരുന്നപ്പോൾ ലൈഫ് ഭയങ്കര ബിസി ആയിരുന്നാണല്ലോ, മൂവി സ്കെഡ്യൂൾസും. ഇപ്പൊ നമുക്ക് ഈ ഒരു ഫീൽഡിലേക്ക് ഞങ്ങളെങ്ങനെ അത്ര പണിയെടുക്കുന്ന ആൾക്കാരുണ്ടായിരുന്നു. ഓക്കെ, ഇപ്പൊ കൊറേ റൂമേഴ്സ് ഒക്കെ കേൾക്കുമല്ലോ നമ്മൾ ഈ ഒരു ഇൻഡസ്ട്രിയിൽ നിൽക്കുമ്പോ. നമ്മൾ ചേച്ചിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട റൂമേഴ്സ് ഏതാ? ഇനി വരാൻ പോകുന്ന റൂം. ഇത് മൊത്തത്തില് ഭയങ്കര ബ്രില്യന്റ് ഇന്റലിജൻസ് വെച്ചിട്ടുള്ള കളിയാണല്ലോ. ഡേറ്റ് ക്ലാഷ് കാരണം നഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു റോൾ? ഒന്നുമില്ല, എനിക്ക് ഇഷ്ടം പോലെ ഡേറ്റ് ആയി. ഇനിയും ഇത് കഴിഞ്ഞിട്ട് ഇനി തമിഴിലും തെലുങ്കിലും ഒക്കെ പോണോന്നുള്ളത് അത്രേ ഉള്ളൂ. അത്ര ഡേറ്റ് ക്ലാഷ് വരണം എനിക്ക്, അതാണ് എന്റെ ആഗ്രഹം. എനിക്ക് ഇങ്ങനെ ഡേറ്റ് ക്ലാഷ് വന്നിട്ടുണ്ടല്ലോ, പറയുന്നത് പോലെ എനിക്കൊരു 7 വർഷത്തേക്ക് ഡേറ്റ് ഇല്ല.
നാഷണൽ അവാർഡ് കിട്ടി എന്നെ ഒതുക്കി കളഞ്ഞു. അന്ന് ഭരതനാട്യം പഠിക്കുമ്പോ ഫസ്റ്റ് റാങ്ക് തന്നെ എന്നെ ഒതുക്കി കളഞ്ഞു. അപ്പൊ ഞാൻ അവിടെ പോയില്ല, ഞാൻ നേരെ തിയേറ്ററിലേക്ക് പോയി. വരട്ടെ ഇനി ഇവൾക്കൊന്നും അറിയില്ലല്ലോ. എന്താ പിന്നില്ല, അതൊക്കെ പൊളിക്ക് അതിന് ചേട്ടൻ്റെ അടുത്ത്. ഓക്കെ, എമ്പുരാനിൽ ഇപ്രാവശ്യം ലാലേട്ടന്റെ കൂടെ കോമ്പിനേഷൻ സീൻസ് കുറെ ഉണ്ട്. വെരി ഗുഡ്, വെരി ഗുഡ്. അഭിനയം നിർത്തി മിന്നൽ മുരളി 2 ചെയ്യാമെന്ന് ഞാൻ എപ്പോഴും ബേസലിനോട് പറയാറുണ്ട്. അവന്റെ അഭിനയം നിർത്തിക്കാനും സ്നേഹത്തിന് പറയും. ഇപ്പൊ ചേട്ടൻ ബേസിൽ ചേട്ടന്റെ കാര്യം പറയുമ്പോഴേ ഇപ്പൊ ഇൻഡിപെൻഡന്റ് മൂവീസിലൊക്കെ തൽക്കാലം എന്റെ മനസ്സ് മാറ്റണ്ട. ഇപ്പൊ ചെയ്യുന്നവരുടെ പടം നന്നായിട്ട് പോക്കോട്ടെ. അങ്ങനെ ഓക്കെ, എമ്പുരാൻ എന്താ എന്താ എന്ന ചോദ്യം കേൾക്കുമ്പോ ഭയങ്കര ദേഷ്യം വരാറുണ്ട്. ദേഷ്യമൊന്നുമില്ല, ആൾക്കാർക്ക് ആ ക്യൂരിയോസിറ്റി ഉണ്ട്, ആ ക്യൂരിയോസിറ്റി അങ്ങനെ തന്നെ നിൽക്കണം. അതിനാണ് നമ്മൾ അതിനെ പറ്റി ഒന്നും പറയാത്തത്. അതിനു മുമ്പ് ലൂസിഫറിനെ പറ്റി അങ്ങനെ തന്നെ ഫിലിം മേക്കർ അത് ആഗ്രഹിക്കുന്നുണ്ട്. ആ സിനിമ ഈ പറഞ്ഞ പോലെ പ്രതീക്ഷയോ അമിത പ്രതീക്ഷയോ ഒന്നും ഇല്ലാതെ ഫ്രഷ് ആയിട്ടൊന്നും കാണണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പൊ ശരിക്കും എന്തായി? ഇന്റർവ്യൂസ് എല്ലാം കണ്ടിട്ടുണ്ട്. അതിൽ ആരെ കൂടുതൽ സപ്പോർട്ട് ചെയ്യണം? പിന്നെ കുറച്ചിങ്ങനെ ഭയങ്കര എൻജോയ് ചെയ്ത് കാണുന്നത് രണ്ടുപേരും കൊള്ളാം. രണ്ടുപേരും അടിപൊളിയല്ലേ ഇന്റർവ്യൂ വരുമ്പോ. ഭയങ്കര കോമ്പിനേഷൻ, ഭയങ്കര അടിപൊളി. എനിക്ക് ഇൻഡിവിജ്വലി ഇന്റർവ്യൂസ് നല്ല രസമാണ്, അത് എന്റർടൈനിങ് ആണ്. വളരെ ഈ പറഞ്ഞ പോലെ കേൾക്കുമ്പോഴേ അറിയാതെ പറയുന്നത് നോണയല്ലാന്ന് അറിയാം. ഭയങ്കര ഓപ്പൺ ആയിട്ട് പറയണം, അതിലത്തെ ഒരു നാച്ചുറൽ സ്റ്റഫ് ഉണ്ട്. സത്യങ്ങളുടെ അവന്റെ ജീവിതത്തിനെ പറ്റിട്ട്. അയ്യോ ഓക്കെ, അപ്പൊ ഇത്രയൊക്കെ ഉള്ളു നമ്മുടെ സെഗ്മെന്റ്. അപ്പൊ നമ്മുടെ മൂവിന് ഇറങ്ങാൻ പോവാണ്. അപ്പൊ നമ്മുടെ ഓഡിയൻസിന് അടുത്ത് എന്താ പറയാനുള്ളത് ലാസ്റ്റ് ആയിട്ട്? മറ്റേ ഇത് 3D ആണല്ലോ ഈ സിനിമ. അപ്പൊ ഈ സിനിമയിൽ നമ്മൾ ഓഫർ ചെയ്യുന്ന ഈ സിനിമയുടെ എല്ലാ രീതിയിലുള്ള എന്റർടൈൻമെന്റും ഇമോഷനും എല്ലാം ഫീൽ ചെയ്യുന്നതിന് കഴിയുമെങ്കിൽ അത് 3D തന്നെ ഈ സിനിമ കാണാൻ. അതായത് 3D നല്ല സൗണ്ട് സിസ്റ്റം ഒക്കെ ഉള്ള ഒരു നല്ല തിയേറ്ററിലൊക്കെ കണ്ടാൽ കുറച്ചുകൂടെ നമുക്ക് ഇമ്പാക്റ്റ് കിട്ടും. എനിക്കതൊരു മൊബൈലിന്റെ 5-inch സ്ക്രീനിൽ ഇത് കണ്ടാൽ ഒരിക്കലും കാണാം. നമ്മളൊരു ആ ഒരു സ്പേസും ആ ഒരു സ്ഥലവും ഒക്കെ സെറ്റ് ചെയ്തിട്ട് നിങ്ങൾ ചിയോദിക്കാവിലിരുന്ന് സിനിമ കാണുന്ന പോലെ അതായത് ആക്ഷൻ രംഗങ്ങൾക്കൊക്കെ അപ്പുറത്ത് ഇമോഷണൽ സീൻ ആണെങ്കിൽ ഈ 3D തരാവുന്ന ഒരു ഇമ്പാക്ട് അതിന് നമുക്ക് 3D വ്യൂ തരല്ലേ. ആ പോസ്റ്റർ കാണുന്നു, നേരിട്ടൊരാളെ കാണുന്നു. അപ്പൊ എന്തായാലും ഓൾ ദി വെരി ബെസ്റ്റ്. നേരത്തെ പറഞ്ഞ പോലെ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ കാണും. കത്തിക്കാറട്ടെ. താങ്ക് യു. ആൻഡ് ഗുഡ് ലക്ക് ടു യു ടു.